നമുക്ക് പെർമിറ്റ് ഫീസ് മുപ്പത്തി രൂപയാണ് ഇപ്പോൾ വന്നത് അപ്പോൾ ഒരു സ്ക്വയർ മീറ്ററിന് ഏകദേശം നൂറ്റി ഇരുപത് രൂപയാണ് സ്ക്വയർ മീറ്ററിന് റേറ്റ് വന്നത് മുനിസിപ്പാലിറ്റിയിൽ ഇനിയും പഞ്ചായത്തിൽ ഇപ്പം ഒരു പെർമിറ്റ് എടുത്തത് അവിടെ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്താറ് സ്ക്വയർ ഫീറ്റാണ് ആ വീടിനുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നമുക്ക് ഫീസ് വന്നത് അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് പഞ്ചായത്തിൽ ഫീസ് വന്നത് പണി തുടങ്ങുന്നതിന് മുമ്പ് വരുന്ന ചിലവുകളാണ് ഇതെല്ലാം നമസ്കാരം വീട് നിർമ്മാണവുമായിട്ട് ഒരറിവുമില്ലാത്തവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് പലരും നമ്മുടെ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകളുടെ കമൻറ്റുകളിലൊക്കെ കണ്ടാൽ അറിയാം പലർക്കും ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാതാണ് വീട് നിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് വീട് വെക്കാനായിട്ട് പോകുമ്പോൾ പലർക്കും ബ്ലൈൻഡായിട്ടാണ് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് പലർക്കും അറിയില്ല എങ്ങനെയാണ് അതിൻ്റെ കോൺട്രാക്ടറെ ആണോ ആദ്യം കണ്ടുപിടിക്കേണ്ടത് അതോ എഞ്ചിനീയറെ ആണോ കണ്ടുപിടിക്കേണ്ടത് ഇനി മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ പോയി പെർമിറ്റ് എടുക്കണോ ഇനി പഴയ വീടുണ്ടെങ്കിൽ അത് പൊളിച്ചു മാറ്റുന്നത് എങ്ങനെയാണ് അതിനകത്ത് കറണ്ട് കണക്ഷൻ മാറ്റുന്നത് എങ്ങനെയാണ് ഇനിയും പുതിയ കണക്ഷൻ എടുക്കുന്നത് എങ്ങനെയാണ് കിണർ കുഴിക്കണോ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ എടുക്കണോ അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് അതിനെപ്പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരു വീട് വെക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വസ്തുവിനെ പറ്റിയാണ് ഇനിയും വസ്തു ആരുടെ പേരിലാണോ ആ പേരിൽ മാത്രമായിരിക്കും നമുക്ക് വീടിന് പെർമിറ്റ് കിട്ടുന്നത് അപ്പോൾ ഒന്നാമത് നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ് എടുക്കണം ബിൽഡിംഗ് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുൻസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ കോർപ്പറേഷനോ ആയിരിക്കും നമ്മുടെ വീടി അപ്പോൾ അവിടുന്ന് നമ്മൾ ഒരു അനുമതി കിട്ടുകയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് വീട് വെക്കാനായിട്ടുള്ള ഒരു അനുമതിയാണ് ബിൽഡിംഗ് പെർമിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വസ്തുവിന് കരവടയ്ക്കണം നമ്മൾ നികുതി അടയ്ക്കുന്ന ഒരു ഒരു വസ്തുവായിരിക്കണം നിലമാകാൻ പാടില്ല നിലമാണെങ്കിൽ ചെയ്യാം അപ്പോൾ അതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട് എങ്കിലും നമ്മൾ ജനറലായിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഒരു കരവടയ്ക്കുന്നതായിരിക്കണം കരവടയ്ക്കുന്നതാണെങ്കിൽ നമുക്കതിൻ്റെ ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റ് വേണം അതായത് ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് അത് നമുക്ക് വില്ലേജിൽ നിന്നോ അക്ഷയോ ത്രൂ അത് നമുക്ക് കിട്ടും പിന്നെ ലൊക്കേഷൻ സ്കെച്ച് നമ്മുടെ വസ്തു ഇരിക്കുന്ന ലൊക്കേഷൻ്റെ ഒരു മാപ്പ് അതും വില്ലേജിൽ നിന്നോ അല്ലെങ്കിൽ അക്ഷയ ത്രൂ ആണ് അതും കിട്ടുന്നത് പിന്നീട് വേണ്ടത് നമ്മുടെ വസ്തുവിൻ്റെ ആധാരം ഇനിയും പണയം വെച്ചിരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ബാങ്കിൽ നിന്നൊരു ഡീറ്റെയിൽസ് എടുത്തു കൊടുത്തുകൊണ്ട് നമുക്ക് വീട് വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും പേപ്പറുകളാണ് ഒരു നമ്മുടെ വസ്തുവിന് വേറെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പേരിലോ ഒക്കെ ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് സംഘടിപ്പിക്കാവുന്നതേ ഉള്ളൂ ഇത്രയും ഉണ്ടെങ്കിൽ നമുക്കൊരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞ ലൈസൻസ് ഉള്ള ഒരാളെ കൊണ്ട് നമുക്ക് പ്ലാൻ വരപ്പിക്കാനായിട്ട് പറ്റും അപ്പോൾ പ്ലാൻ വരയ്ക്കണമെങ്കിൽ നമുക്കറിയേണ്ടത് നമ്മുടെ ബഡ്ജറ്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് നമുക്ക് എത്ര ബെഡ്റൂം വേണം എത്ര ടോയ്ലറ്റ് വേണം അങ്ങനെയൊക്കെ നമുക്ക് ജനറൽ ആയിട്ട് കുറച്ച് ഐഡിയാസ് വേണം ആ ഐഡിയ വെച്ചുകൊണ്ട് അവരോട് പറയണം നമുക്ക് ഇങ്ങനെ ഇന്ന ആവശ്യങ്ങളാണ് നമുക്കുള്ളത് നമുക്ക് ഇന്ന രീതിയിലുള്ള വീടാണ് വേണ്ടത് എന്ന് ജനറലായിട്ട് പറഞ്ഞിട്ട് കൊടുത്തിട്ട് വേണം അവരെ കൊണ്ട് വരപ്പിക്കുക അല്ല അവരുടെ ഇഷ്ടത്തിനല്ല വരയ്ക്കേണ്ടത് അപ്പോൾ നമ്മുടെ പ്ലോട്ട് ഇപ്പം സ്ക്വയർ ആയിട്ടുണ്ടാവാം ഇനി റെക്റ്റാങ്കിൾ സൈസ് ആവാം അല്ലെങ്കിൽ പല റെഗുലർ ഷെയ്പ്പായിട്ടൊക്കെയുള്ള വസ്തുവായിരിക്കാം അല്ലെങ്കിൽ ഒരു പക്ഷേ റോഡുമായിട്ട് താന്ന് കിടക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ റോഡുമായിട്ട് പൊങ്ങി നിൽക്കുന്ന പ്ലോട്ടായിരിക്കാം അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ ആ പ്ലോട്ടിനകത്ത് വരുന്ന രീതിയിലുള്ള ഒരു പ്ലാനാണ് ചെയ്യേണ്ടത് പലരും ചെയ്യുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നോ എവിടെ നിന്നെങ്കിലുമൊക്കെ കിട്ടുന്ന ഒരു പ്ലാൻ വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും ഒരു പക്ഷേ അത് ചെയ്യാൻ പറ്റുമായിരിക്കാം നമുക്ക് വസ്തു വലിയ വസ്തുവോ ഏരിയ കൂടിയ സ്ഥലങ്ങളോ ഒക്കെ ആണെങ്കിൽ ഒരു പക്ഷേ പലപ്പോഴും ചെയ്യാൻ പറ്റും ഇനി ചെറിയ പ്ലോട്ടൊക്കെ ആണെങ്കിൽ അതേപോലെ നമുക്ക് ഇവിടെ കൊണ്ട് ചെയ്യാൻ പറ്റണമെന്നില്ല കാരണം നമ്മുടെ അതിരിൽ നിന്നുള്ള അകലം നമുക്ക് പാലിക്കേണ്ടതായിട്ടുണ്ട് റോഡിൽ നിന്നുള്ള അകലം പാലിക്കേണ്ടതായിട്ട് അങ്ങനെയുള്ള കുറച്ച് ബിൽഡിങ് റൂളുകളൊക്കെ വെച്ച് മാത്രമേ നമുക്ക് ബിൽഡിംഗ് പണിയാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ ഈ എഞ്ചിനീയർക്കോ ആർക്കിടെക്റ്റോ അറിയുള്ളൂ നമുക്ക് സാധാരണക്കാർക്ക് ഒരുപക്ഷെ അറിയണമെന്നില്ല അപ്പോൾ ആ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളൊരു പ്ലാൻ വരപ്പിക്കുക എന്നുള്ളതാണ് ഈ പ്ലാൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം ഒരുപക്ഷെ നമ്മൾ സ്ക്വയർ ഫീറ്റ് നമ്മുടെ സൗകര്യങ്ങളെല്ലാം അംഗീകരിച്ച് അവർ വരച്ച് വരുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ആയിരം സ്ക്വയർ ഫീറ്റ് പറഞ്ഞെങ്കിൽ ഒരു ആയിരത്തി ഇരുന്നൂറോ ആയിരത്തി മുന്നൂറോ ഒക്കെ ആകാനുള്ള സാധ്യത പലയിടത്തും കണ്ടിട്ടുള്ളതാണ് കൂടിയാണ് പോകുന്നത് ഏരിയ അപ്പോൾ നമുക്ക് അറിയണം ഈ ഇത്രയും സ്ക്വയർ ഫീറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വീടിൻ്റെ ബഡ്ജറ്റ് എത്ര ശതമാനം കൂടും അല്ല നമ്മുടെ കണക്കുകളിൽ നിന്ന് വ്യത്യസ്തം വരുമോന്നുണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് അവരോട് പറഞ്ഞ് സ്ക്വയർ ഫീറ്റ് കുറച്ച് വരയ്ക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ഒരുപക്ഷെ റൂമിൻ്റെ എണ്ണം കുറയ്ക്കേണ്ടി വരും ഇനി റൂമിൻ്റെ സൈസ് കുറയ്ക്കേണ്ടി വരും അങ്ങനെയൊക്കെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പ്ലാൻ ഫൈനലാക്കി ഇവിടുന്ന് ഈ പറഞ്ഞ പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ നമ്മൾ അതിൻ്റെ ഒരു അപ്രൂവൽ എടുക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്ക് വീട് പണി തുടങ്ങാൻ പറ്റുമോ ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടുതൽ നമുക്ക് വസ്തുവിൽ ഇനി പഴയ വീട് ഒരുപക്ഷെ ഉണ്ടാവാം ഇനിയും അത് പൊളിച്ച് കളഞ്ഞിട്ടായിരിക്കും നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അത് പൊളിക്കണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ പെർമിറ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഒരു പ്രൊപ്പോസ്ഡ് ബിൽഡിങ്ങിൻ്റെ കാണിക്കുന്ന കൂട്ടത്തിൽ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് അവിടെ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസും കൂടെ അതിനകത്ത് കാണിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് കാണിച്ച് വേണം നമ്മളിതിൻ്റെ പെർമിറ്റ് എടുക്കാനായിട്ട് പിന്നീട് നമുക്ക് അതിനകത്തൊരു കറണ്ട് കണക്ഷൻ ഓൾറെഡി ഉണ്ടാവും അപ്പോൾ നമുക്കത് കെ എസ് ബിയിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഒരു ലെറ്റർ കൊടുത്തിട്ട് ആ താരിഫിൽ നിന്ന് മാറ്റി ടെമ്പററി കണക്ഷനിലേക്ക് അത് മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ടെമ്പററി ഒരു മീറ്റർ ബോക്സ് വെച്ചിട്ട് അതിൻ്റെ കണക്ഷൻസ് അതൊക്കെ ഒരു വയർമാനോ ലൈസൻസായിട്ടുള്ള ഇലക്ട്രീഷ്യൻസോ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും അങ്ങനെ ആ ടെമ്പററി കണക്ഷൻ മാറ്റിക്കൊടുത്തിട്ട് കെ എസ് എ ബിന്ന് അവർ വന്ന് ഡിസ്കണക്ട് ചെയ്ത് ടെമ്പററി കണക്ഷൻ വേറെ എവിടെയെങ്കിലും സൗകര്യമുള്ള പുറത്തെവിടെയെങ്കിലും ഒരു ബോക്സ് വെച്ച് അതിലേക്ക് മാറ്റും അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ മാറ്റണമെങ്കിൽ മാറ്റി അല്ലെങ്കിൽ ഡോർസ് വിൻഡോസ് നമുക്ക് ഉപയോഗിക്കാവുന്ന കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് പൊളിച്ചു മാറ്റി പിന്നെ ആ വീട് മൊത്തത്തിൽ ഡിമോളിഷ് ചെയ്ത് ലെവലാക്കിയിട്ടാണ് നമുക്കവിടെ പണി തുടങ്ങേണ്ടത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം ആ വസ്തുവിൽ വെള്ളത്തിൻ്റെ സോഴ്സ് ഉണ്ടോ ഇനിയും ഈ പറഞ്ഞ പഴയ വീടില്ല എന്നുണ്ടെങ്കിൽ പുതിയ പ്ലോട്ടാണെങ്കിൽ കറണ്ട് കണക്ഷൻ പുതുതായിട്ട് എടുക്കേണ്ടി വരും അവിടെ നമുക്ക് വസ്തുവിൻ്റെ കരവടെ ചെലസ് ചെയ്തും അതിൻ്റെ ഡീറ്റെയിൽസും ഉണ്ടെങ്കിൽ ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള വയർമാനെ കൊണ്ട് അതിൻ്റെ പേപ്പർ കൊടുത്ത് നമുക്ക് കറൻഷൻ കറണ്ട് കണക്ഷൻ എടുക്കാനായിട്ട് പറ്റും ടെമ്പററി ആയിട്ട് അങ്ങനെ എടുത്തിട്ട് വേണം നമുക്ക് മെയിൻ ആയിട്ട് ഒരു വർക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് കറണ്ടിൻ്റെ ആവശ്യമുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വീട് പണി തുടങ്ങാനായിട്ട് പറ്റുകയുള്ളൂ ഇനി നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം നമ്മുടെ വസ്തുവിനകത്ത് മറ്റു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റണം ഉദാഹരണമായിട്ട് മരങ്ങൾ നിൽപ്പുണ്ടെങ്കിൽ അത് വെട്ടി മാറ്റേണ്ടതായിട്ടുണ്ട് ഇനിയും മണ്ണെടുത്ത് മാറ്റേണ്ട ഇനി പൊങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മണ്ണെടുത്ത് മാറ്റേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനിയും അതല്ല ഇനിയും ഫില്ല് ചെയ്യേണ്ടതായിട്ട് മണ്ണ് ഫില്ല് ചെയ്യേണ്ടതായിട്ട് കുഴിയായിട്ടൊക്കെ കിടക്കുന്ന സ്ഥലങ്ങളാണ് അങ്ങനെ ഉണ്ടാകും മറ്റെന്തെങ്കിലും തരത്തിലുള്ള ക്ലിയർ ചെയ്യണം നമ്മുടെ സെറ്റ് ഔട്ട് ചെയ്യണം അതായത് നമ്മുടെ പ്ലാൻ അനുസരിച്ച് ഒരു എഞ്ചിനീയർ വന്നിട്ട് അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് കൊടുക്കുന്ന സമയത്ത് അവർ വന്നിട്ട് അതിൻ്റെ ലൈൻസ് എല്ലാം പിടിച്ച് നമ്മൾ ആ പ്ലാനിൽ കണ്ടതുപോലെ വസ്തുവിൽ അടയാളപ്പെടുത്തിയതിനു ശേഷം മാത്രമായിരിക്കും നമ്മളതിൻ്റെ കുഴിയെടുക്കാൻ അതിൻ്റെ ട്രെഞ്ച് വെട്ടാനും ഒക്കെ തുടങ്ങുന്നത് അപ്പോൾ അതനുസരിച്ച് ആ സൈറ്റിലെ എല്ലാ കാര്യങ്ങളും മാറ്റി ക്ലിയർ ആക്കിയാൽ മാത്രമേ അവർക്ക് ആ വർക്ക് തുടങ്ങാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ചെയ്യാനായിട്ടുള്ളൊരു കോൺട്രാക്ടറെ കണ്ടുപിടിക്കണം അത് നമ്മൾ മുൻപ് വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ നേരിട്ട് ചെയ്യണോ ഇനിയും കോൺട്രാക്ടർ കൊടുക്കണോ ഇനി അല്ലെങ്കിൽ ലേബർ കോൺട്രാക്ട് കൊടുക്കണോ എന്നൊക്കെയുള്ള പല പല രീതിയിൽ നമുക്ക് ആ വീട് പണി ചെയ്യിക്കാനായിട്ട് പറ്റും അപ്പോൾ അതെന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് വീട് പണി തുടങ്ങാനായിട്ട് അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഈ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് കണ്ടുനോക്കാം അല്ല അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ട് ആ ഉത്തരവാദിത്തപ്പെട്ട ആളെ നമ്മൾ ബിൽഡിംഗ് പണി ഏൽപ്പിക്കുന്നു അപ്പോൾ ഈ പണി തുടങ്ങുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ കടമ്പ കടന്നാൽ മാത്രമേ നമുക്ക് വീട് പണി തുടങ്ങാനായിട്ട് പറ്റുകയുള്ളൂ ഇനി നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുന്നതിനായിട്ടുള്ള ഒരു ഫീസിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം നമുക്ക് ഇപ്പം നിലവിൽ ഒരുപാട് വർധനവ് വന്നിട്ടുണ്ട് ഫീസിൻ്റെ പെർമിറ്റ് ഫീസിന് അപ്പോൾ നമ്മൾ അടുത്തിടെ ചെയ്ത രണ്ട് ഒന്ന് പഞ്ചായത്തിൽ വരുന്ന ഒന്ന് മുനിസിപ്പാലിറ്റിയിൽ വരണം അപ്പോൾ അടുത്തിടെ തന്നെ ചെയ്താണ് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ജനറലായിട്ടൊന്ന് ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ നമ്മൾ മുനിസിപ്പാലിറ്റി ഏരിയയിൽ കൊടുത്ത് ബിൽഡിംഗ് പെർമിറ്റ് എടുത്ത വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞത് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ ഈ സ്ക്വയർ ഫീറ്റ് കണക്കെന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ ഇങ്ങനെ സാധാരണ പറയുന്നെങ്കിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ നമ്മൾ കൊടുക്കുന്ന സ്ക്വയർ മീറ്റർ കണക്കിലാണ് നമ്മൾ ബിൽഡിംഗ് പ്ലാൻ വരച്ച് കൊടുക്കുന്നത് എല്ലാം സ്ക്വയർ മീറ്റർ കണക്കിലാണ് നമ്മൾ കോൺട്രാക്ടർ കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു ടൈൽ എടുക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ്ങിൻ്റെ കണക്ക് പറയുമ്പോഴൊക്കെ നമ്മൾ സ്ക്വയർ ഫീറ്റ് കണക്കിൽ റേറ്റ് പറയാറുണ്ടെങ്കിലും മെട്രിക് സിസ്റ്റത്തിലാണ് സാധാരണ സ്റ്റാൻഡേർഡായിട്ട് പറയുമ്പം സ്ക്വയർ മീറ്ററിൽ അല്ലെങ്കിൽ ക്യൂബിക് മീറ്ററിലൊക്കെയാണ് നമ്മൾ ക്വാണ്ടിറ്റികൾ ഏരിയയും ഒക്കെ പറയാറുള്ളത് അപ്പം പെർമിറ്റ് എടുക്കുമ്പോഴും സ്ക്വയർ മീറ്ററിലാണ് അപ്പോൾ ഇവിടെ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞ് ഏകദേശം ഇരുന്നൂറ്റി അറുപത്താറ് പോയിൻറ്റ് ആറ് ഏഴ് സ്ക്വയർ മീറ്റർ ആണ് അവിടെ നമുക്ക് ഫീസായിട്ട് വന്നത് മുപ്പത്തിരണ്ടായിരം രൂപയാണ് ഇത്രയും അത് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ് ഇത്രയും ഏരിയ നമുക്ക് പെർമിറ്റ് ഫീസ് മുപ്പത്തി രണ്ടായിരം രൂപയാണ് ഇപ്പോൾ വന്നത് അപ്പോൾ ഒരു സ്ക്വയർ മീറ്ററിന് ഏകദേശം നൂറ്റി ഇരുപത് രൂപയാണ് സ്ക്വയർ മീറ്ററിന് റേറ്റ് വന്നത് മുനിസിപ്പാലിറ്റിയിൽ അപ്പോൾ അത് സ്ക്വയർ ഫീറ്റിലോട്ട് മാറ്റുമ്പോൾ ഏകദേശം പതിനൊന്നേ പോയിൻറ്റ് ഒന്നേ അഞ്ച് രൂപയാണ് സ്ക്വയർ ഫീറ്റ് കണക്കി പറയുകയാണെങ്കിൽ നമുക്ക് സ്ക്വയർ മീറ്ററിൽ തന്നെയാണ് നൂറ്റി ഇരുപത് രൂപ സ്ക്വയർ മീറ്ററിന് വരുന്നത് ഇനിയും പഞ്ചായത്തിൽ ഇപ്പം ഒരു പെർമിറ്റ് എടുത്തത് അവിടെ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്താറ് സ്ക്വയർ ഫീറ്റാണ് ആ വീടിനുണ്ടായിരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്താറ് അപ്പം അത് സ്ക്വയർ മീറ്ററിൽ നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് എട്ടേ നാല് സ്ക്വയർ മീറ്റർ ആയിരുന്നു അതിൻ്റെ ഏരിയ അപ്പോൾ അവിടെ നമുക്ക് ഫീസ് വന്നത് അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് പഞ്ചായത്തിൽ ഫീസ് വന്നത് അപ്പം പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയായിട്ട് വ്യത്യാസമുണ്ട് അപ്പോൾ അവിടെ സ്ക്വയർ മീറ്ററിന് ഒരു സ്ക്വയർ മീറ്ററിന് വരുന്ന രൂപ എന്ന് പറഞ്ഞാൽ അമ്പത് രൂപയാണ് മുൻസ്പ മുനിസിപ്പാലിറ്റിയിൽ നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ഇങ്ങനെ തന്നെയാണോ എല്ലായിടത്തും നമ്മളിവിടെ ചെയ്ത രണ്ട് രീതി അടുത്തടുത്ത് ചെയ്തതുകൊണ്ട് ഇത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ അവിടെ വന്നത് അമ്പത് രൂപയാണ് അപ്പോൾ സ്ക്വയർ ഫീറ്റിന് വരുമ്പോൾ ഏകദേശം നാലേ പോയിൻറ്റ് ആറേ ഇഞ്ചാണ് അപ്പം മുനിസിപ്പാലിറ്റി ഏരിയയിൽ നൂറ്റി ഇരുപത് രൂപയും പഞ്ചായത്തിൽ അമ്പത് രൂപയാണ് സ്ക്വയർ മീറ്ററിന് ബിൽഡിംഗ് പെർമിറ്റിൻ്റെ ഫീസ് വരുന്നത് നമ്മൾ ഇനീഷ്യലായിട്ട് വേറൊരു നമ്മൾ അത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഫീസായിട്ട് ഒരായിരം രൂപ അല്ലാതെ നമ്മൾ അടയ്ക്കുന്നുണ്ട് ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടിടത്ത് നമുക്ക് മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും പഞ്ചായത്തിലാണെങ്കിലും ഓൺലൈൻ വഴിയാണ് മുനിസിപ്പാലിറ്റിയിൽ ഇപ്പം നമ്മൾ കെ സ്മാർട്ടിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് പെൻഡിങ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നടപ്പുണ്ട് ഇപ്പോൾ അത് അപ്ലോഡ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് കെ സ്മാർട്ട് വഴിയായിരിക്കും അതിൻ്റെ ബിൽഡിംഗ് പെർമിറ്റ് അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോൾ പഞ്ചായത്തിൽ ഇപ്പോഴും അതായിട്ടില്ല അവിടെ സങ്കേതം ത്രൂ ആണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇനി പഞ്ചായത്തിലും ആകും അപ്പോൾ മൊത്തത്തിലെ കെ സ്മാർട്ട് വഴിയായിരിക്കും അതിൻ്റെ ബിൽഡിംഗ് പെർമിറ്റിന് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് അപ്പോൾ അത് ജനറലായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ നമുക്ക് സാധാരണക്കാരനെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കുകയാണ് അത് ചെയ്യേണ്ടത് ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ലൈസൻസിനായിട്ടുള്ള ആൾക്കാരാണ് അത് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളിത് വീടുപണിയുമായിട്ട് ഇറങ്ങുമ്പോൾ ഈ കാര്യങ്ങളും കൂടെ അറിഞ്ഞായിരിക്കണം നമ്മൾ തുടങ്ങാനായിട്ട് നമുക്ക് എന്തൊക്കെ ചിലവുകൾ മുൻപേ ഇപ്പം പണി തുടങ്ങുന്നതിന് മുമ്പ് വരുന്ന ചിലവുകളാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കറണ്ട് കണക്ഷന് അല്ലെങ്കിൽ വാട്ടർ കണക്ഷന് കിണർ കുഴിക്കണമെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുന്നതിൻ്റെ ഫീസ് ഇപ്പോൾ ഇത് പഞ്ചായത്തിൽ കൊടുക്കേണ്ട ഫീസാണ് ഇത് വരയ്ക്കുന്ന ആൾക്ക് എഞ്ചിനീയർക്ക് വേറെ ഫീസുണ്ട് അത് ഡിപ്പെൻസ് അതിൻ്റെ അനുസരിച്ചും അതിൻ്റെ ഏരിയ അനുസരിച്ചും ഒക്കെ പലർത്തും പല രീതിയിലാണ് അതിൻ്റെ ഫീസ് വരുന്നത് ഒരു വീടുപണി തുടങ്ങുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം നമ്മളിപ്പോൾ ഒരുപക്ഷെ സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ എന്ന് പറഞ്ഞ് നമുക്ക് ആവുന്ന പൈസ മാത്രമേ നമ്മുടെ കണക്കിലുണ്ടാവുള്ളൂ വീട് പണിയുടെ കണക്ക് മാത്രമേ കാണുകയുള്ളൂ അതിന് മുമ്പ് പണി തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കുറച്ച് ചിലവുകളും കൂടെ വരും അപ്പോൾ അതിനെപ്പറ്റി പലർക്കും ഒരു ഐഡിയ ഉണ്ടാവില്ല തുടങ്ങി കഴിയുമ്പോഴായിരിക്കും നമുക്ക് വീട് പണിക്ക് പത്തു ലക്ഷം രൂപ ചിലവാക്കണമെങ്കിൽ ഒരു നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ലക്ഷം രൂപ വേറെ നമുക്ക് ചിലവായിട്ട് വേണം വീട് പണിയിലേക്ക് പോകാനായിട്ട് അപ്പോൾ ജനറലായിട്ട് നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അറിയേണ്ട ആൾക്കാർക്ക് മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും തന്നെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്